കാരണം പ്രേമചേട്ടൻ പോകും, പെട്ടെന്ന് പോകുന്നു നമ്മൾ അറിയുന്നില്ല. പ്രേമചേട്ടന് വയ്യായ്മ ഉണ്ടായിരുന്നു, പക്ഷെ പോകും എന്നുള്ളൊരു ഇന്നലെ വീട്ടിൽ ചെന്നപ്പോഴാണ് ഗിരിജയോട് ചോദിക്കുമ്പോഴാണ് അറിയുന്നത്. പെട്ടെന്ന് ബാത്റൂമിൽ വീണിട്ട് അപ്പോൾ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പോകണം. ഞാൻ ഒരു മാസം മുമ്പേ ഫ്ലവേഴ്സിൻ്റെ ഒരു പരിപാടിക്ക് വെച്ച് ഞങ്ങൾ രണ്ടുപേരും ഗസ്റ്റായിട്ട് പോയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വരാം. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു എന്തോ ഒരു പ്രശ്നമുണ്ട് പിന്നെ പ്രേമചേട്ടാ, എന്തോ ഒരു ഫീലിംഗ്, ഒരു വൈബ്രേഷൻ സംസാരിക്കുമ്പോഴൊക്കെ. ഞാൻ പറഞ്ഞു ഹാർട്ടിനൊന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്തിട്ടുണ്ട്, മരുന്ന് കഴിക്കുന്നുണ്ട്. പക്ഷെ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയാവുന്നത് ഇൻഡസ്ട്രിക്കും കുടുംബത്തിനും നമുക്കും ഇനിയൊരു പകരക്കാരൻ, പ്രേമചേട്ടനൊരു പകരക്കാരൻ ഉണ്ടാവില്ല. ഒരു വല്ലാത്തൊരു നഷ്ടം തന്നെയാണ്, പെട്ടെന്നുള്ളൊരു നഷ്ടം. വല്ലാത്തൊരു നഷ്ടം ഇനി നികത്താൻ പറ്റില്ല. എന്നാലും ഇത്ര പെട്ടെന്ന് പോകണ്ടായിരുന്നു. അത് ജിരിച്ച് കളിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എടി 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 എന്നിങ്ങനെ വിളിക്കുമ്പോഴേ അതൊരു മിസ്സിങ്ങാണ്, വല്ലാത്തൊരു മിസ്സിങ്. നമ്മൾ ലൊക്കേഷനിലൊന്നും പോയി കഴിഞ്ഞാൽ ഇത്രയും സീനിയർ ആർട്ടിസ്റ്റ് ആണെന്നുള്ള അങ്ങനെ ഒരു സമയം അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടുമില്ല, ഒരിക്കലും ഇല്ല. അങ്ങനെ ഒരു ഇത്രയും പെട്ടെന്ന് പോകുമ്പോഴും അല്ലാത്തൊരു അവസ്ഥയാണ് നമുക്ക്. കൂടുതലൊന്നും പറയാനില്ല. ഏതൊരു ക്യാരക്ടർ വളരെ ഭംഗിയായിട്ട് ചെയ്ത് പൂർത്തീകരിച്ച ഒരു ആളായിരുന്നു അദ്ദേഹം. അപ്പോൾ ഇത് ഒരിക്കലും എന്താ പറയുക, ആ ഒരു ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു വേവലിൽ നടന്നു നമ്മൾ ഫില്ല് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രയും നല്ലൊരു നടനായിരുന്നു. അത്രയും നല്ല വിഷമമുണ്ട്. ദൈവത്തിൻ്റെ ഒരു വിളി എന്ന് പറയുന്നതല്ല.